മലബാറിലെ കാവുകളിൽ രാവും പകലുമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ ഉറഞ്ഞാടുന്ന ദൈവങ്ങൾക്കുള്ളിലെ സാധാരണക്കാരായ തെയ്യക്കാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്ര തുടരുകയാണ്. ഈ യാത്രക്കിടയിൽ ദുഃഖകരമായൊരു സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായത് പ്രശസ്തനായ തെയ്യക്കാരനും തോറ്റമ്പാട്ടുകാരനുമായിരുന്ന കണ്ണപ്പെരുവണ്ണാന്റെ നിര്യാണമാണ്. ചെറുതാഴത്തെ ഒരു തറവാട്ടു ക്ഷേത്രത്തിൽ വെച്ച് ബാലിത്തെയ്യവും അനുഷ്ഠാനങ്ങളും ക്യാമറയിൽ പകർത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഞങ്ങൾ കണ്ണപ്പെരുവണ്ണാനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമിടയായത്. തൻ്റെ നല്ല കാലം മുഴുവൻ ഊണും ഉറക്കവുമില്ലാതെ തെയ്യക്കാവുകളിൽ സമർപ്പിച്ച് രോഗശല്യങ്ങളും സാമ്പത്തിക പരാധീനതകളുമായി പടിയിറങ്ങി പോയി മറിഞ്ഞ പാവപ്പെട്ടൊരു തെയ്യക്കാരൻ, കുടുംബത്തിൻ്റെ ഏകാശ്രയമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ കണ്ണപ്പെരുവണ്ണാൻ്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ പ്രതിരോധത്തിൻ്റെ പ്രണാമം. ഭക്തജനങ്ങൾക്ക് ഗുണം വരുത്തും ദൈവങ്ങൾക്കുള്ളിലെ തെയ്യക്കാരുടെ കുട്ടിക്കാലവും തെയ്യക്കാലവുമെല്ലാം ദാരിദ്ര്യദേവത ഉറഞ്ഞാടുന്നവയായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തെയ്യാട്ട മികവിന് പലതവണ പട്ടും വളയും ആചാരനാമവും വാങ്ങിക്കൂട്ടി പ്രശസ്തിയുടെ കൊടുമുടി താണ്ടിയ ഒരു തെയ്യക്കാരൻ. അച്ഛൻ നീലിയാറുകൂട്ടം എന്ന് പറഞ്ഞ വടക്കുറത്ത് നീലിയാർ മാങ്ങാട്ടുപറമ്പ നീലിയാറുകൂട്ടത്ത് മാങ്ങാടെന്നില്ല ആചാരക്കാരൻ അച്ഛൻ. അപ്പോൾ അവിടെ കൂട്ടത്തെയും വീണ്ടും കൊട്ടത്തമ്മ, അപ്പോൾ അതിന് ഉണങ്ങച്ചോറുണ്ടാവും, അത് നമ്മളെ ഭക്ഷണത്തിന് മെയിൻ അവകാശം. അഞ്ഞായിരുടെ ഉണങ്ങച്ചോറുണ്ടാവും, അതിന് നെല്ലാന്ന് അതിന് 12 സേർ നെല്ല് ആ പണ്ട് ആ ഇതിൽ ആ ഒരു അങ്ങനെ അതായത് ആചാരക്കാരനത് പറഞ്ഞ മാങ്ങാടൻ. അപ്പോൾ ആ നീലിയാറോട്ടത്ത് അന്നേരം ബേറേഡ് പോകാൻ പറ്റില്ല, അങ്ങനെ അച്ഛൻ്റെ കൂടെ തന്നെ നമ്മളായി. അപ്പോൾ പിന്നെ മറ്റുള്ള ഏട്ടന്മാരിലിങ്ങനെ കല്യാണം ചോറോട് വൈക്ക് നീങ്ങാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അച്ഛനോട് നീലിയാറോട്ടത്ത് ആൾ സ്ഥിരം വേണ്ടേ, അങ്ങനെ അവിടെ സഹായിച്ചു. അതിനിടയ്ക്ക് തുന്നപ്പടി പഠിച്ചു. ഒരു കാലത്ത് അച്ഛൻ പറഞ്ഞു ഈ പിന്നെ ഈ അടിമത്വം ഇതെല്ലാം കാണുമ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും തൊഴിൽ പിടിച്ചു ഇതൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് തൊഴിൽ പിടിക്കാൻ പോയി. പെങ്ങളെ കൊണ്ടുപോയത് പനങ്ങാട്ടൂരാണ്. പനങ്ങാട്ടൂര് അളിയൻ്റെ കൂടെ കുറച്ച് കാലം തുന്നപ്പണി പിടിക്കാനില്ല, അങ്ങനെ ഇങ്ങനെ നിന്നു. അതുവഴി പിന്നെ മുഴിപ്പിച്ചിട്ടില്ല. പിന്നെ തളിപ്പം ടൗണിലെല്ലാം കുറച്ച് പണിയെടുത്തു. പിന്നെയും തെയ്യത്തിലേക്കാണ് പിന്നെയും അച്ഛൻ്റെ ആവശ്യത്തിന്. ഈ നീലയാറോട്ടത്ത് മുഖത്തെഴുതാനും ഇതിനുള്ള പ്രത്യേകിച്ചിട്ട് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു വലിയ വരുമാനം ഇല്ലാടെ, ഒരു വീട്ടുകാരുടെ വകയായിരിക്കും. പക്ഷേ വലിയ മുടിയാണ്, അപ്പോൾ നാലാൾ വേണം. മദ്ദളം ചെറാങ്കലും കൊട്ടണം കൈവിളം കുടിക്കണം. അപ്പോൾ നമുക്ക് ഇത് വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഇവിടെ പണിക്ക് പോയാലും 4 മണിയാകുമ്പോൾ കൊട്ടത്തെത്തണം, അവർ പ്രശ്നമായി. അച്ഛനല്ലാണ്ട് മാങ്ങാടുന്നില്ല ആക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തന്നെ വശമായി അച്ഛൻ്റെ കൂടെ തന്നെ. പിന്നെ വെള്ള വാശാരി കൊട്ടത്ത് ശിവർമ്മ ക്ഷേത്രത്തിൽ ധർമ്മദൈവം കിട്ടിയ ഒരു കൊല്ലം 15 വയസ്സിൽ ധർമ്മദൈവം കിട്ടിയടുത്ത് അയാളും ഞാനും ഒന്നിച്ച് പണെടുക്കുന്നതാണ്. ദാസന്ന അയാളുടെ പേരും എൻ്റെ പേരും ദാസൻ തന്നെ. അയാൾ ചോദിച്ചു നീ ബാലി കെട്ടുടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ കിട്ടുന്നതിന്. ഞാൻ അങ്ങനെ പറഞ്ഞു കിട്ടുന്നതെന്താ, ഞാൻ എന്താ പണ്ണാനല്ലേ. അന്നേരത്തെ അത് ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞാൽ ആ ചങ്ങായി മറന്നിൽ ഫ്രണ്ട്ഷിപ്പിൽ പറഞ്ഞതാണ്. പക്ഷേ അയാളത് മറന്നിട്ടില്ല. അയാൾ പിറ്റത്തെ കൊല്ലം എന്ത് ചോദിച്ചാൽ മകരം 2-ാം തീയതി അടയാളം കൊടുക്കുക, 9-ാം തീയതി ബാലി. ഇയാൾ അവർ തുടക്കം എൻ്റെ തെയ്യത്തിലെ സ്റ്റാർട്ടിങ്. അയാൾ പിന്നെ ബാലിദാസനാന്ന് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വെച്ച് അടയാളം കൊടുത്തു. വെള്ളാവില് അടയാളം കൊടുത്ത് 7 ദിവസത്തെ ഗ്യാപ്പില്ലല്ലോ. അപ്പോൾ മുമ്പ് ഇപ്പോൾ എഴുതി വെച്ച ബാലിയുടെ വരവിളിയും കാര്യമല്ല ഉണ്ട് എന്നെ എടുക്കുക, അച്ഛൻ്റെ പുസ്തകത്തിലുണ്ട്. അതിലും പിടിച്ചു. അപ്പോൾ നമ്മൾ അച്ഛൻ അപ്പോൾ അണിയലത്തിനുള്ള അഴിയിടലും ഭജന്തര സാധനമൊന്നുമില്ല സ്വന്തമായിട്ട്, കോട്ടത്തെമ്മരെ അണിയലയില്ലോ, മാങ്ങാടൻ്റെ നിലയാറെടുത്ത് കൊണ്ട് അണിയലും മാത്രം വലിയ മുടിയുടെ സാധനം. അപ്പോൾ എന്നറിയാം അഴീക്കോട് അവരുടെ ഏറ്റവും നമ്മൾ ബന്ധമുള്ളതുകൊണ്ട് അവിടെയും പോയിട്ട് അപ്പോൾ ചെറിയ ചക്കനല്ലേ ബാലി, നീ ബാലി എന്നൊരു സംശയത്തോടു കൂടി. ആരും തന്നില്ല സാധനം, അണിയലൊന്നും എഴുതും കിട്ടിയില്ല. അയാൾ മരിച്ചുപോയി. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിരുന്നു നീ ഇന്ന് 500 ബാലി കണ്ടാൽ എനിക്കൊന്നൊരു ബാലി കെട്ടാൻ കഴിയില്ല, എന്നിട്ടൊരു വിലയിരുത്തലും വരുത്തി. പക്ഷേ ഇപ്പം ഞാൻ 500 ലധികം കഴിച്ചു ഈ വയസ്സിലിടക്ക്. അതിനാ 4 പട്ടുംപള്ളിയും വാങ്ങുന്നു. അങ്ങനെ പോയി ഒടുവിൽ അച്ഛൻ ചുണ്ടയിലെന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ടത്തെ ചുണ്ടക്കാരൻ എന്ന് പറഞ്ഞ ബാലിക്കാരനാണ്. അവിടെ നിന്ന് അണിയലെല്ലാം കൊണ്ടുവന്ന് ഒരു ബാലി കെട്ടി ക്ഷീണം വരണ്ട് കഴിഞ്ഞു കൂടി. ബാലി എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടില്ല, ഞാൻ ഉറപ്പിച്ചില്ല, അറിയില്ല പഠിക്കാൻ അവരെ ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാമത്തേന് ഞാൻ ഓരോ ദിക്കലും കാണാനും പോകാൻ തുടങ്ങി. ഒരാളെ സമീപിച്ചിട്ട് സാങ്കേതികളെ സ്വരൂപിച്ച് ബാലി കിട്ടി. അതിനവർ പെട്ടും വെള്ളിയും തന്നു. വെള്ളം തരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളാവിലല്ല, ഞാൻ ഉഴക്കുറത്താണ്. നിങ്ങളുടെ നാട്ടിലെ ജന്മാരിക്ക് വിള കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വല്ല മാറ്റോ കാര്യമോ വേണ്ടി വന്നാൽ ഉഴക്കുറത്ത് വന്നാൽ ഞാൻ തരുള്ളൂ, നിങ്ങളെ എമ്മരിതാണ്. അപ്പോൾ അയാൾക്ക് ആദ്യം കൊടുക്കണം എന്നിട്ട് ആ ജന്മാരിക്കും കുടിപ്പിച്ചിട്ട് ഞാനും കൂടി തളിപ്പം രാജരാജേശ്വരൻ്റെ കുട്ടുംപുറത്തുനിന്ന് വിള വാങ്ങിയത് ആദ്യത്തെ വിള.
അങ്ങനെ ദാസൻ പെരുവണ്ണനായി. തെയ്യക്കാർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെടാനുള്ള ഒരു കാരണം ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ കുറവും ഔദ്യോഗിക തലങ്ങളിൽ എത്തിപ്പെടാത്തതുമാണെന്ന് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുകയുണ്ടായി. അതേ ആരോപണത്തിന്റെ ബലത്തിൽ പുതുതലമുറക്കാരിൽ പലരും തെയ്യരംഗത്തു നിന്നും അകന്നു പോകുന്നതും കണ്ടതാണ്. അതേസമയം ഔദ്യോഗിക രംഗത്ത് മുഴുകുമ്പോഴും നിറയെ തെയ്യങ്ങളുറയുന്ന മനസ്സുമായി ജോലി ചെയ്യുന്ന പ്രശസ്തനായൊരു പുതുതലമുറക്കാരനായ തെയ്യക്കാരനെയും നമ്മൾ കണ്ടു. പഠനത്തോടൊപ്പം തന്നെ ഈ തെയ്യവും കൊണ്ടുപോകണമെന്ന ആഗ്രഹപ്പുറത്താണ് ഞാൻ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കാലഘട്ടങ്ങളൊക്കെ കഴിച്ചത്. അത് രണ്ട് പാരലായിട്ട് പ്രൊപ്പോർഷണലായിട്ട് ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം കളയാതെ തെയ്യവും, അത് വലിയ റിസ്ക്കാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി പിന്നീട്. കാര്യം നമ്മളിപ്പം ഉറക്കെല്ലാം ഒഴിഞ്ഞിട്ടായിരിക്കും എക്സാം പോലെയുള്ള സംഗതികൾക്കെല്ലാം പോകേണ്ടി വരില്ല. അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തലത്തിൽ ചെറിയ വിദ്യാഭ്യാസമെല്ലാം നേടി കണ്ണൂർ ഐ ടി ഐ കഴിഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ നിന്ന് അപ്രൻറ്റീസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഏട്ടനിട സജീവായിട്ടുണ്ട് അന്നേരം ആള് തെയ്യത്തിൻ്റെ കാര്യത്തിൽ സജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ തെയ്യക്കാർക്കും അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അവർ എല്ലാ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാനൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയിൽ പ്രവേശിച്ചു. കാസർഗോഡ് കല്ലിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. അതിനുശേഷം പെരിയാർ പോളിടെക്നിക്കിൽ അധ്യാപകനായിട്ട് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ മുഴുവൻ തെയ്യമാണ്. തെയ്യവും ആ തെയ്യത്തിൻ്റെ ആ അന്തരീക്ഷം ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ. കാര്യം ചെറുപ്പത്തിലെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ നടന്നു പോകുന്ന ആ സമയത്തെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് കളിയാട്ടക്കാവിലാണ്. അവിടെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കണ്ടാണ് നമ്മൾ വളരുന്നത്. ഈ തെയ്യം എന്തായാലും എനിക്കും ഒരു തെയ്യക്കാരനാവണം എന്നൊരു മോഹം അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. പിന്നീട് ക്രമപ്രകാരം അച്ഛന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ മൂത്ത ആൾ എന്നുള്ള രീതിയിൽ ഏട്ടനാണ്. ഏട്ടൻ കഴിഞ്ഞാളാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അത് അതേ രീതിയിൽ തന്നെയാണ് ഏട്ടനുള്ളിടത്തോളം കാലം ചെയ്തു വന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരാണ് തെയ്യം കെട്ടാനുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും തെയ്യം കെട്ടാൻ തുടങ്ങി. തെയ്യം കെട്ടുമ്പോൾ തന്നെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത് ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം, അല്ലാതെ കായികക്ഷമത പരീക്ഷിക്കലോ അല്ലെങ്കിൽ ഇതൊരു കലയായി കണ്ടുകൊണ്ടോ അല്ല. ആ ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആ സജീഷിന് തെയ്യത്തിൻ്റെ ആ ഒരു അതിൻ്റെ രൂപപകർച്ചയും ഒക്കെ അച്ഛൻ്റെ ആ പാരമ്പര്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ നമുക്കിപ്പോൾ സാധാരണ എസ് എസ് എൽ സി ആയി കഴിഞ്ഞാലും പ്രീ ഡിഗ്രി ആയി കഴിഞ്ഞാലും ഡിഗ്രി ആയി കഴിഞ്ഞാലും പി ജി ആയി കഴിഞ്ഞാലും ഒരു സിലബസ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ തെയ്യം എന്ന് പറയുന്ന ആചാര അനുഷ്ഠാന ക്രമങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര അപ്രാപ്യമായ കാര്യമല്ല. അത് വളരെ പ്രയാസമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഇത് നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട സംഗതികളാണ്. അല്ലാതെ ഒരു വൈകാട്ട് പഠിച്ചിട്ട് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് പഠിക്കേണ്ട സംഗതിയല്ല തെയ്യത്തിൽ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അച്ഛൻ്റെ കൂടെ നമ്മൾ അമ്മാമാരുടെ കൂടെ അണിയറയിൽ പോയി. നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട് ഗ്രാമീണ ഭാഷ പറയുന്നത്, 1000 അണിയറ തുക്കിയാൽ ഒരു അരമലയനാവും. തുക്കുക എന്ന് പറയുന്നത് അവിടെ മോശം അർത്ഥത്തിലല്ല, 1000 അണിയറയിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ അരമലയനാവൂ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ദൈർഘ്യം ഒന്നാലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇത് പഠിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പിന്നെ എനിക്ക് തെയ്യക്കാരനാവണം എന്ന് വിചാരിച്ചാലാവില്ല. അതായത് ഇതിൻ്റെ ഈ ഒരു രൂപപകർച്ച കിട്ടണമെങ്കിലും ഇതിൻ്റെ കാലും കലാശങ്ങളും ഇതിനൊരു ശൈലിയുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഏത് തെയ്യമാണോ കെട്ടുന്നത് ആ തെയ്യത്തെ സന്നിവേശിപ്പിക്കണമെങ്കിൽ ആ തെയ്യക്കാരന് അതിന് ഉതകുന്ന തരത്തിൽ അവൻ്റെ ശരീരവും മനസ്സും പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പാകപ്പെടുത്തി എടുക്കേണ്ടത് ഒരു സുപ്രഭാതത്തിൽ വിചാരിച്ചാൽ പറ്റൂല. പൗരാണികവും അനുഷ്ഠാനബദ്ധവുമാണ് തെയ്യമെന്ന് അവകാശപ്പെടുന്നത് 100% ശരിയാണ്. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ എന്തിനും ഏതിലും സംഭവിക്കണമെന്നത് പ്രകൃതി നിയമമല്ലേ? അങ്ങനെ നമ്മുടെ പ്രകൃതി ആകെയും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് പഴയകാലത്തെ തെയ്യവും അനുഷ്ഠാനങ്ങളുമല്ല ഇന്നുള്ളതെന്നും ആചാരങ്ങളിൽ പലതും ദുരാചാരങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടുവെന്നും സമർത്ഥിക്കാവുന്ന തെളിവുകൾ അനേകമുണ്ടെന്നും ഇനി നമുക്കറിയാം. മൂശാരിമാരാണ് തെയ്യത്തിൻ്റെ ചെലമ്പുണ്ടാക്കുന്നത്. അത് ഇപ്പം തുടങ്ങിയൊന്നല്ല. ഈ പറയുന്ന കാസർഗോഡ് ഭാഗത്ത് ഇപ്പോൾ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം മൂടിയുണ്ടല്ലോ, മരമീട് അതുപോലെ പൊയ്മുഖങ്ങൾ, അവിടെ ഗുളികനൊക്കെ ധാരാളം പൊയ്മുഖങ്ങൾ, ഊടിൻ്റെ പഞ്ചുരുളിക്കൊക്കെ പഴയ പാരമ്പര്യം അന്വേഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് ആ പാരമ്പര്യം വന്നതെന്നൊക്കെ വലിയ തരത്തിലുള്ള വലിയ വൈവിധ്യമുള്ള മുഖംമൂടികൾ ആ ഭാഗത്തെ തുളുത്തെയ്യങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ ചെലമ്പ്, അതിൻ്റെ ഒരു പാകം ഉണ്ടാക്കുന്നത് മുശാരിക്ക് അറിയാം. അത് നല്ല ചെലമ്പല്ല, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഊർജ്ജം കിട്ടും മനുഷ്യന്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് കാലിട്ട് ചവിട്ടിയാലത് അങ്ങനെ തരി ഇങ്ങനെ ഒരു ചവിട്ടിന് കുറേ തവണ അതിൻ്റെ തരി തിരിഞ്ഞ് കറങ്ങി വന്ന് നിൽക്കും. അപ്പോൾ രണ്ട് ചവിട്ട് വിട്ടുമ്പോൾക്ക് രംഗാകെ മാറും. അതൊക്കെ അതിൻ്റെ വളരെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അതിലുള്ള അതിലിടുന്നതിന് വളരെ സൂക്ഷ്മമായിട്ട് ഏത് എങ്ങനെ ഇടണമെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ ചിലമ്പ്, ഒറ്റമ്പാടം, മണിക്കയൽ, അതിൽ ഓട്ടുകരിക്കൽ എന്ന് പറയും.
ഒട്ടിയാണം, പള്ളുവട്ടുപട്ടം, തലപ്പാളി, ഈ തലപ്പാളിയൊക്കെ എപ്പോഴും പറയുന്നതാണ്. തലപ്പാളി 21 ഗുരുക്കന്മാരുടെ, അതിലൊക്കെ ഒരു ഈ പറയുന്ന ജൈന പാരമ്പര്യം ബൗദ്ധ പാരമ്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കളരിയിൽ 21 ഗുരുക്കന്മാരാണ്. 21 സ്ഥാനത്തെ കുറി, അത് വെളിച്ചപ്പാടന്മാർ അന്ത്യത്രിയന്മാരൊക്കെ എങ്ങനെ അറിയാം? ഈ 21 സ്ഥാനം ഇപ്പോൾ കളരിയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ആയോധന പാരമ്പര്യം, ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ വലിയ സ്റ്റഡി നടക്കുകയാണ് ഇപ്പോൾ. കടമ്പനൂർ വീരൻ, അവരെ പീഠം കയറി തിരിയുന്ന തെയ്യങ്ങൾ, നമ്മുടെ തെക്കൻ ഗുളിക എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് കൂടുതലും ഈ കുരുത്തോലയും അതുപോലെ കവുങ്ങിൻ്റെ പാള ഇതൊക്കെ വെച്ചിട്ടുള്ള, അതുപോലെ വാഴത്തട വെച്ചിട്ടുള്ള അണികലങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ പലതും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. വേഷത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. എല്ലാ മാറ്റങ്ങളും ഗുണകരമാണോ എന്ന് ആലോചിക്കേണ്ടാണ്. ഇപ്പോൾ മുത്തപ്പൻ്റെയൊക്കെ കൊടുമുടിക്ക് തുമ്പയില്ലാതെ അല്ലം വെള്ളി കൊണ്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ മാറ്റങ്ങളുണ്ട് പറഞ്ഞത്. എല്ലാ മാറ്റങ്ങളും ഗുണകരമാണോ എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആനയോട്ടാവ് എന്ന് പറഞ്ഞാൽ അന്ന് പുതിയ അവധി കെട്ടിച്ചു. പുതിയ അവധി കെട്ടിച്ച് കോടല്ലൂർ തമ്പുരാനടിക്കുന്നു. രണ്ടാമത്തെ വിളി അവർ തന്നു. അപ്പോൾ പിന്നെ കുറച്ചും കുറച്ചും തെയ്യത്തിനൊക്കെ കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങി. പിന്നെ മുത്തപ്പനെല്ലാം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബാലിയുടെ ഒരു പിന്നെ കൂടുതൽ മനസ്സിലാക്കണം എന്നല്ലേ ഒരു തോന്നി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എന്നത്തെ കാലത്ത് വെച്ചാൽ ചോദിച്ചെല്ലാവരും മുഴുവനായിട്ട് പറഞ്ഞു തരില്ല. ഇത് കൊടുത്താൽ എന്തൊരു ഒരു ദോഷമാണെന്നല്ലേ ഒരു തോന്നി. അങ്ങനെ ഞാൻ സംയോജിച്ചു. കണിച്ചാമല് നാരായണം വരുവണമെന്ന് പറഞ്ഞാൽ അയാളുണ്ട്. അയാളിടക്ക് പോയി അയാളെന്നെ ഞാൻ തോറ്റത്തിനുള്ള സഹായിക്കുന്ന ആളാണ്. അപ്പോൾ അയാളിടക്കുന്ന കുറച്ച് ഭാഗം ഞാൻ ആകെ പോയത് അയാളടിക്കാം. ഒരാഴ്ച അയാളെടുക്കുന്നത് എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മർമ്മരാശികളല്ല അയാൾ പറഞ്ഞു. പിന്നെ ബാക്കിയില്ലല്ലോ അച്ഛൻ അടിക്കുന്നത്. പിന്നെ യുക്തി കൊണ്ട് ഇത് ഈ കഥ വായിച്ച് മനസ്സിലാക്കിയിട്ടും പിന്നെ ഓരോരാളെ പഴയ ആൾക്കാരെ തെയ്യം കാണാൻ പോയിട്ടുള്ളതും കാണാൻ പോയപ്പം ചെണ്ടക്കാർ പുറം നിന്നിട്ട് നോക്കി മനസ്സിലായി. അങ്ങനെയാണ് കൂടുതൽ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളടക്ക് പോയിട്ട് ശിക്ഷണത്തിൽ പഠിച്ചിട്ടില്ല. ഈ നാരായണടക്ക് പോയതല്ലോ 5 ദിവസം. ബാലി പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പലതരത്തിലും പയ്യന്നൂർ ഭാഗത്ത് തൃക്കരിപ്പൂർ കൊയങ്കര അങ്ങോട്ട് കൊണ്ട് പിന്നെ ഇങ്ങോട്ട് കുത്തറമ്പ് ചിറ്റാരപ്പുറമ്പ് പത്തായിക്കൊന്ന് പാനൂർ അങ്ങോട്ടെല്ലാം അങ്ങനെ ഒരു പടി ബാലി കെട്ടി. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പം പിന്നെ കാടാച്ചിറ മാവില ഈശ്വരൻ്റെ അടിക്കുന്ന അവരവിടെ ക്ഷേത്രമുണ്ട്. അവിടെ നിന്നൊരു വെട്ടുംപള്ളി നിന്നു ബാലിക്ക്. അത് കഴിഞ്ഞാൽ ശേഷം കൂത്തുറമ്പെന്ന് പൂവത്തെങ്കിലെന്ന് പറയും. അവിടെ നിന്ന് ബാലിക്കിനെ അവിടെ നിന്ന് ഒരു വിളകുന്നു. ഒരേ തെയ്യം തന്നെ പല സ്വരൂപങ്ങളിൽ പല രീതിയിൽ കെട്ടിയടിക്കുന്നവർ അവിടെയൊക്കെ അതിനായി. ഇപ്പോൾ എടാട്ട് നാഗകന്യല്ല, ഇവിടെ കയ്യത്ത് നാഗത്തിലെ അല്ലെങ്കിൽ മുയ്യത്ത് നാഗത്തിലെ അല്ലെങ്കിൽ കരിപ്പാൽ നാഗത്തിലെ നാഗകന്യ വ്യത്യാസമുണ്ട്. അതിന് അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് തന്നെ അതാണ്. അപ്പോൾ അതിന് അത് വിഭാവനം ചെയ്തൊരു രണ്ട് ഓരോ വ്യത്യസ്ത പ്രതിഭകൾ അതിൻ്റെ പിറകിൽ. അതിന് അതാ പറഞ്ഞത് ഒരു തെയ്യം എന്ന് പറഞ്ഞാൽ ആ എടാട്ട് കണങ്ങാട്ട നാഗേനി പറഞ്ഞാൽ എടാട്ട് കണങ്ങാട്ട നാഗേനിയാണ്. കയ്യത്ത് നാഗത്തിലെ നാഗേനി അവിടുത്തെ നാഗേനിയാണ്. വയനാട്ട് കുലവൻ കാസർകോട്ട് വയനാട്ട് കുലവൻ അവിടുത്തെ അവിടെ അവരുടെ വയനാട്ട് കുലവൻ്റെ വർത്തമാനം വ്യത്യസ്തമാണ്. അതിൻ്റെ ആൾക്കാരോട് സംവദിക്കുന്ന രീതി അവിടുത്തെ ജനതയും വ്യത്യസ്തമാണ്. കാരണം ആ പുഴക്ക് ഇപ്പോൾ കാര്യംകൂട് പുഴ ഒരു വലിയ പുഴയായിരുന്നു ഒരു കാലം. നമുക്ക് പാലം വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ആ ഓരോ ചെറിയ സ്ഥലത്തുമുള്ള കൊച്ചു കൊച്ചു സംസ്കൃതിയുടെ അടയാളങ്ങൾ തെയ്യത്തിലിട്ടുന്നതാണ്. അതിപ്പോൾ നമ്മൾ എല്ലാ സൗകര്യം വരുമ്പോൾ ഇതൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ പഴയ കാലത്തും ഈ ഓരോ സ്ഥലത്തുനിന്ന് അപൂർവമായി തെയ്യങ്ങൾ ഇപ്പോൾ അച്ഛനൊരു കാലത്ത് ഇവിടുന്ന് തലശ്ശേരിക്ക് ഒരു പുലരുകണ്ണൻ പുലിക്കണ്ണൻ തെയ്യം കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഏതോ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് നാളെ ആൾ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ തേടി പിടിച്ചിട്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം എന്നിട്ട് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അച്ഛനാടെ പോകുന്നത്. തലശ്ശേരിയല്ല അന്ന് വലിയ ദൂരമാണ്. ഇങ്ങനെയാണ് അവിടുത്തെ സ്വരൂപങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഏഴ് തോറ്റമ്പാട്ടിലെ കിട്ടുക ഒക്കെ അവർ കൃത്യമായ സ്വരൂപത്തെക്കുറിച്ചൊക്കെ പഠിക്കും. അത് പ്രാട്ടര സ്വരൂപത്തിലാണെങ്കിൽ പ്രാട്ടര സ്വരൂപത്തിൽ അത് കോട്ടയം രാജാവിൻ്റെ സ്ഥലമാണ്. ശ്രീപൂർക്കൊല്ലിയാണ് അവിടുത്തെ അവിടെ പുലിക്കണ്ടനെ കഴിക്കണ്ടെങ്കിലും അപ്പോൾ കോട്ടയം സ്വരൂപത്തിൽ പോയി തെയ്യം കിട്ടുന്ന ആൾ അവിടുത്തെ സ്വരൂപപരദേവത ശ്രീപൂർക്കൊല്ലിയാണ് എന്ന് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ആരാധന സമ്പ്രദായം അവിടെ ഇപ്പോൾ മാവിലായി ചെയ്യുമ്പോൾ മാവിലാ കൊടുക്കനാടിനെല്ലാം തായ് സ്വരൂപം ഇതെല്ലാം പറയുമ്പോഴേ അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ തീയ വിഭാഗം ഈ എല്ലാ ആൾക്കാരെയും അഭിസംബോധന ചെയ്യാൻ കൊലക്കാരന് കഴിയണം. അപ്പോൾ പ്രാദേശിക ചരിത്രം അതിൻ്റെ പുറകിലുണ്ട്. കളിയാട്ടക്കാവ് എന്ന് പറയുന്നത് നാനാജാതികളുടെ സങ്കലനമാണെന്നൊരു കളിയാട്ടക്കാവ്. അവിടെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് പ്രാമുഖ്യമുണ്ട്. ആ തെയ്യം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും തെയ്യം അഭിസംബോധന ചെയ്യുമ്പോഴും ആ ഒരു ജാതി ശ്രേണിയിൽ തന്നെയാണ് തെയ്യം അവിടെ ഭക്തന്മാരുമായിട്ട് സംവദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആ സദസ്സിനകത്ത് കേവലം ഏറ്റവും പൊതുസമൂഹം താഴേക്കടയിൽ നിൽക്കുന്ന ജാതിയിൽപ്പെട്ട ഒരു തെയ്യക്കാരൻ ആ സമൂഹത്തിലെ ഏറ്റവും പരമമായ പദത്തിലേക്ക് എത്തി അനർവചനീയമായ ഒരു മുഹൂർത്തം വിഭാവനം ചെയ്യുന്ന ഒരനുഷ്ഠാനം എന്ന് പറയില്ല. തെയ്യക്കാരൻ്റെ മുന്നിലേക്ക് ഒരാൾ നീറുന്ന പ്രശ്നവുമായി വന്നാൽ തക്ക സമയത്ത് മനോധർമ്മം ഉപയോഗിച്ചിട്ട് പരിഹാരം കണ്ട് അവരെ സാന്ത്വനിപ്പിക്കുന്ന വേറെ ഒരു കലയും ഇന്നില്ല. ഇന്ന് ഈ പരിഷ്കൃത സമൂഹമാണ് തെയ്യം അനുഷ്ഠാന കല എന്നൊക്കെ പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തെയ്യം ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കർമ്മമാണ് ചെയ്യുന്നതെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്.
നമ്മൾ ചെയ്യും തെയ്യ കളിയാട്ടക്കാവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇനി എത്ര പരിഷ്കരിച്ച സമൂഹമാണെങ്കിലും ക്ഷേത്രത്തിലെത്തിയാൽ നമ്മളെ ക്ഷേത്രേശന്മാർ വിളിച്ചപാടെ നമുക്ക് തരുന്ന കൈനീട്ടം കൈയിട്ടം അതിൽ തരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ വെത്തിലയും അടക്കയാണ്. അവിടുന്ന് തുടങ്ങുന്നത് നമ്മളൊരു അടയാളം വാങ്ങിക്കുന്നത് മുതൽ തെയ്യം കഴിയുന്നത് വരെയിലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളും തത്വങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു തെയ്യക്കാരനായി മാറുന്നത്. ചെറുപ്പത്തിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കണം പറ്റണമെന്നില്ല. പിന്നീട് നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗുരുനാഥന്മാരോടും നമ്മൾ പൂർവികരോടും നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് വിത്തിലടക്ക തരുന്നത്, എന്താണ് അവിടെ തൊഴുന്നതിൻ്റെ പിന്നിലെ തത്വം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ തെയ്യ കളിയാട്ടക്കാവിലേക്ക് എത്തുന്നത്. അവിടെ എവിടെയും ഒരു കല എന്ന ഒരു പ്രയോഗം നമുക്ക് എവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അച്ഛനെ സുഖലുണ്ടായി പെട്ടെന്ന്. അപ്പോൾ സുഖലുണ്ടായതിന് ശേഷം പിന്നെ മാങ്ങാടൻ്റെ നീല വേറെയൊക്കെ കിട്ടിക്കൂടല്ല. നമുക്ക് വാലാമ്യോ പോലെയോ ഇങ്ങനെ വന്ന് പോയാലും മുടങ്ങിപ്പോന്നായിട്ട് നമ്മളെ സ്വന്തം കുടുംബത്തിൽ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വലിയ വില മുറിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ പണ്ടുകാലത്ത്, അങ്ങനെ മാറ്റി നിർത്തി മാങ്ങാട്ട് മാങ്ങാടൻ എന്നിട്ടുണ്ട്. അപ്പോൾ കാനൂല് മാങ്ങാടനും മാങ്ങാട്ടുമാണ്, ഈ രണ്ടാക്കിയ നീലയറോട്ടത്ത് നമ്മൾ കിട്ടിക്കൂടും. അപ്പോൾ അങ്ങനെ വെച്ചാൽ അച്ഛൻ സുഖമില്ലാണ്ടായതിന് ശേഷം പിന്നെ അതേ മാസം തന്നെ അവരെന്നെ പിടിച്ച് മാങ്ങാടനാക്കി. ചെറിയ പ്രായത്ത് 27 വർഷമായി. ഇപ്പം ചെറിയ വയസ്സിലെ മാങ്ങാടനായി, വളരെ ചെറുപ്പത്തിൽ മാങ്ങാടനായാണ് ഞാൻ. അത് അത് കരക്കാട്ടണം എന്ന് പറഞ്ഞാൽ കടമ്പരമ്പലത്തിന് ചുറ്റും കുട്ടും ചിരിയറിയാണ്. അങ്ങനെ മാങ്ങാടനായി. മാങ്ങാടനായതിനു ശേഷം പിന്നെ ഇവിടെ പട്ടത്ത് മോലോത്ത് മടിയൻ ക്ഷേത്ര വലം കഴിക്കാൻ ആളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അവകാശമാണ്. അപ്പോൾ ഞാനവിടെ 13 കൊല്ലം തിരുമുടി വെച്ചു. ആ 13 കൊല്ലത്തേക്ക് അവിടെ തന്നെ അവർ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്നും അവർ തന്നു പെട്ടുമ്പള. ചെറുക്കത്തമ്പുരൻ്റെ ക്ഷേത്രത്തിൽ നിന്നും പെട്ടുമ്പള തന്നെയാണ് മാങ്ങാടനാവേണ്ടത്. പിന്നെ അനിയന്മാർ, അച്ഛൻ്റെ അനിയന്മാർ, ഞാൻ എല്ലാവരും വീടുകളിലും പോയി. അച്ഛനിങ്ങനെ കിടപ്പിലാണ്, സുഖമില്ലാണ്. അപ്പോൾ ഒരാൾ ചെറുവുന്നില്ല, അയാൾ പറഞ്ഞു ആവണ്ടല്ലോ ഞാൻ തന്നെ മോനെ, എനിക്ക് ഇങ്ങനെ വന്നിട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരാൾ കാനൂർ തന്നെയുണ്ട്, അവരോട് പോയിട്ട് പറഞ്ഞു എനിക്ക് മക്കളൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു മൊറാഴിയിൽ ഒരാളൊക്കെ പോയിട്ട് പറഞ്ഞു എനിക്ക് പ്രായമായി മോനെ, വലിയ മുടി വെക്കേണ്ടത്. ഈ വലിയ മുടി വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കാര്യം, കർക്കിട മാസവും കൂടി വെക്കണം. 16 ദിവസം ആട് ഒഴിവില്ലോ, കർക്കിട മാസവും കൂടി വലിയ മുടി വെച്ചിട്ട് വരണം. കർക്കിടം 17 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അവിടുത്തെ വെച്ചാൽ കർക്കിടക സംക്രമത്തിന് കോട്ടത്തമ്മ കോട്ടത്തമ്മ ആരൂഢത്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. പണത്തിനേക്ക് പോകുന്നതാണ് സങ്കല്പം. 16 ദിവസം അവിടെ അടിച്ചു തെളിയ ഒന്നുമില്ല. 16 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരുള്ളൂ. അപ്പോൾ അമ്മ വരുന്ന ദിവസം എരിഞ്ഞിക്കിരുന്ന ഒരു മാങ്ങാട്ട് ചാല സമുദായത്തിൻ്റെ തിരു, അവിടെ നിന്ന് അന്ന് അമ്മേനെ കുട്ടിയിട്ട് ചണ്ടിയെല്ലാം കുട്ടിയിട്ട് അന്നാണ് വിശേഷപ്പെട്ടത്. അത്രയും പ്രധാനപ്പെട്ട ദിവസം കർക്കിടം 17. അപ്പോൾ ഇങ്ങനെയുള്ള ആ സമയത്ത് മഴയുണ്ടോ കാറ്റുണ്ടോ അതൊന്നും ചോദ്യമല്ല. അതിലും നനഞ്ഞു നനഞ്ഞുള്ളൂ. പിന്നെ കാറ്റടിക്കാൻ പിടിച്ചോളൂ, അവിടെ ഇരിക്കാനും പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നീ മാങ്ങാടനായാൽ ഇത് വേഗം വരുമാനത്തിനാലോചിച്ചിട്ട് ചെയ്താറ്റ് പോരല്ലോ, അത് നടത്തിക്കണമെങ്കിൽ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞു നമുക്കാവില്ല നമുക്കാവില്ല. അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞിടത്ത് ഇത് പിന്നെ അവകാശം വിട്ടുകളയാനും പാടില്ലല്ലോ. അങ്ങനെയൊരു രൂപത്തിലാണ് ഏറ്റവും ഇളയത്. എൻ്റെ 26 വയസ്സിലാണ് പറയുന്നത് മാങ്ങാടൻ. അത്ര ചെറുപ്പത്തിൽ മാങ്ങാടനായ ചരിത്രമില്ല. ഗീതം വാദ്യം നൃത്തം മാത്രമല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ ഈ ആചാരങ്ങൾ പലപ്പോഴും ദുരാചാരങ്ങളായി മാറും. നമ്മൾ അതെല്ലാം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ നായാട്ട്, കാസർഗോട്ട് വയനാട്ട് കുലവെന്ന് നായാട്ട് പതിവായിരുന്നു, പണ്ടേ പതിവാണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അമ്പം വെല്ലു എടുത്തിട്ടാണ് പണ്ട് നായാടാൻ പോയിരുന്നത് ആദ്യകാലത്ത്. പിന്നീട് തൂക്ക് വന്നപ്പോൾ തൂക്കെടുത്ത് പോലായി. ഇപ്പോൾ അത് പിന്നെ ഒരു സംഘടിത നായാട്ടായി. നായാടാൻ എന്ന് പറഞ്ഞ് തെയ്യം കഴിക്കുന്നത് തന്നെ നായാട്ടിന് വേണ്ടിയാന്നുള്ള അവസ്ഥ വന്നു. ഒരു കൊല്ലത്തിൽ വലിയ ഒന്നോ രണ്ടോ തെയ്യം കിട്ടുന്ന മഹോത്സവം ഉണ്ടായ കാലത്ത് ഇപ്പോൾ സാമൂഹ്യ ഭൗതിക സാഹചര്യം കൂടിയപ്പോൾ കളിയാട്ടങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ തെയ്യം കെട്ട മഹോത്സവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ നമുക്ക് ഈ സംരക്ഷിത മേഖലയിൽപ്പെട്ട ഈ ജീവജാലങ്ങളെ വെടിവെച്ച് നായാട്ടിൻ്റെ പേരിൽ ഈ കൊല്ലുന്നത് തെറ്റാണ്. അത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അത് അന്നേരം നമ്മളതിൻ്റെ പിന്നെ പണ്ടേയിൽ അതിനർത്ഥമില്ല. തീർമ്പക്കാവുമായി ബന്ധപ്പെട്ടപ്പോൾ പയശ്വിനി പട്ടോല എന്ന് പറഞ്ഞ നമ്മൾ ശ്രീരാഘവ മാഷ് കാസർഗോഡിലെ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇപ്പം നാബലി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പട്ടോലയിൽ നാബലി നരബലി ആയിരിക്കാമെന്നാണ്. നര എന്നുള്ളത് അത് ബോധപൂർവോ അല്ലാതെയോ ഈ രാക്ക് പകരം അതിൻ്റെ ചുള്ളിലേശ് ഇട്ടിട്ട് രാ എന്നതിന് പകരം നാന്ന് എഴുതിയായിരിക്കും എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ഏതായാലും കൊടുങ്ങല്ലൂർ ഈ പറയുന്ന നരബലി നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആനയെ കൊന്ന ചിത്രങ്ങളൊക്കെ ഈ ഉണ്ണുനീല സദസ്സിൽ കാണാം, ആനയെ ബലി കൊടുക്കുന്ന. അതുപോലെ ഇപ്പോഴും ആടറവ് തെയ്യത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് ഒരു തെയ്യക്കാരൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു തെയ്യം കരഞ്ഞു പോയത് തോട്ടിങ്ങനെ പോതി രംഗത്ത്. അപ്പോൾ ആടിനെ അങ്ങനെ പറയാം, ആടെ വളരെ ഭീകര ആടിനെ കൊത്താൻ നേർച്ച കൊടുക്കലാണ് തോട്ടിങ്ങര ഭഗവതിക്ക് തന്നെ. സ്ത്രീയുടെ വലിയൊരു ആ ഭഗവതിക്ക് വേണ്ടി ആടിനെ കൊത്താൻ നേർച്ച കൊടുക്കുകയാണ്. അപ്പോൾ 3 നേർച്ച ആടിനെ
ബലി കൊടുക്കാൻ അല്ലെങ്കിൽ ആടിനെ അറുക്കാൻ വേണ്ടിയിട്ട് മൂന്നാൾ പ്രാർത്ഥനയുണ്ട്. മൂന്നാൾ ആടിനെ വാങ്ങിക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, അയാളൊരു ഒരു അമ്മേനെയും രണ്ട് കുഞ്ഞിനെയും വാങ്ങും. എന്നിട്ട് ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു കുഞ്ഞിനെ കൊണ്ട് മുറിക്കുക. അപ്പോൾ ഈ തള്ളയാടിൻ്റെ മറ്റാടിൻ്റെയും കാര്യത്തിൽ നമ്മൾ ഈ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും. ഇതെല്ലാം തെയ്യത്തിൻ്റെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ആചാരങ്ങളുണ്ട്, ദുരാചാരങ്ങളുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങൾ അതേപോലെ നിർത്തണം. പണ്ട് വൈദ്യ ഇപ്പോൾ അറേക്കന്ന് മഞ്ഞക്കുരി കൊടുത്താൽ പണ്ട് പാമ്പ് കടിച്ചാൽ, നമ്മളെ പാമ്പ് കടിച്ചാൽ കടിയും ബെസ്റ്റ് വൈദ്യത്തിന് പോകില്ല, ഡോക്ടർക്കിന് പോകില്ല, മഞ്ഞക്കുരി വാങ്ങിക്കുന്നതാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് പണ്ടേ നമുക്ക് ചികിത്സ വേണ്ട, നമ്മൾ മഞ്ഞക്കുരി വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെ ഒരു മൗലികവാദം എനിക്ക് തോന്നുന്നത്. മാങ്ങാടനാമൻ ചില ഡിമാൻഡ് ഉണ്ട്, ചില കൊലങ്ങൾ കിട്ടിക്കൂട. കതുമനൂർ വീരൻ, കണ്ടനാരകളൻ, ബീരൻ, അങ്ങനെയുള്ള ദൈവം കിട്ടിക്കൂട. അപ്പോൾ ഞാനത് പ്രശ്ന മുഖാന്തരം ചിന്തിച്ചിട്ട് വാലി കെട്ടാൻ എനിക്ക് വാലി ഞാൻ ആ വാലിയിലേക്ക് കൂടി ഞാൻ രംഗത്ത് കൂടുതലായിട്ട് വന്നിന് എന്ന് പറഞ്ഞുകൊണ്ട് വാലി കെട്ടേണ്ട സമ്മതം പ്രശ്ന മുഖാന്തരം ചോദിച്ചു. പിന്നെ അന്ന് കാലത്ത് പിന്നെ മാങ്ങാടൻ പെരുമലയൻ ഇങ്ങനെയെല്ലാം പറയുന്ന നമുക്ക് ഷർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഷർട്ടും ഉണ്ടാവില്ല, ഈ ചൂരക്കോലും കൊടിയും കൊണ്ടെല്ലാം നടക്കുന്നുണ്ട്. അതും ഞാൻ പ്രശ്ന മുഖാന്തരം ചോദിച്ചു. ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് പല നാട്ടിലും പോകേണ്ടതാണ്, പല സ്ഥലത്തും പോകുന്ന, പിന്നെ തെയ്യം കെട്ടൽ മാത്രമല്ല. അതുകൊണ്ട് അമ്പാ ചോദിച്ച പ്രശ്ന മുഖാന്തരം അമ്മക്കതിൽ ഇഷ്ടമാണ്, അംഗീകാരമാണ്. കോലം കെട്ടണം പറഞ്ഞു, അതുപോലെ ഒരു വീരൻ ഇങ്ങനെയുള്ള ചില കോലങ്ങൾ കെട്ടാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞു. അതല്ലാണ്ട് ഷർട്ടിന് ഉപയോഗിച്ചാൽ അമ്മേരുടെയൊക്കെ വരുമ്പോൾ കോലത്തിന് പോകുമ്പം വേണ്ട, എവിടെങ്കിലും ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട പരിപാടിക്കെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കുക, അത് സ്ഥിരാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനൊരു വാണിങ്ങില്ലുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാങ്ങാടൻ ആയി പിന്നെ എല്ലാവരും സഹകരിച്ചു. ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഏത് സമയത്താണ് അവർ പറയുന്നത് മാങ്ങാട നാളൊരു കൊട്ടത്തമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു വ്യത്യസ്തതയാണ് മാങ്ങാടൻ്റെ. ബാക്കിയെല്ലാ ക്ഷേത്രത്തിലും അടയാളം കൊടുത്ത് തീരുമാനിക്കലാണ്, ക്ഷേത്രക്കാരാണ് തീരുമാനിക്കുക ഇന്ന ദിവസം ഇന്ന് തെയ്യുന്നു. നമ്മൾ നീലിയാറ് കൊട്ടത്തെന്ന് വെച്ചാൽ പിന്നെ മാങ്ങാടനോടാണ് ചോദിക്കും ആദ്യം, തെറിയുണ്ടോ, തെറ കഴിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമുക്ക് സമയമില്ല പറഞ്ഞാൽ വേറെ കെട്ടാൻ പറ്റില്ല. അതാണ് ഈ മാങ്ങാടെന്നുള്ള ആചാരം. ഒരാളെ വകയാന്ന് കൊട്ടത്തമ്മ വേണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് സമയമില്ല ദിവസം തീരുമാനിച്ചിട്ട് ആ വീട്ടിൽ പോയിട്ട് വിളക്കും കത്തിച്ച് വെച്ച് കാണിമുണ്ടും ചുവപ്പിലും ചുറ്റിക്കെട്ടിയിട്ട് ആ വീട്ടിൻ്റെ പടിഞ്ഞിട്ടകത്ത് നിന്ന് ആദ്യം വാങ്ങി വേഗം വാങ്ങും വന്നു. പണ്ട് കാലത്ത് 12 സേർ നെല്ല്, നമ്മൾ അന്നത്തെ തന്നറുകൂടി എന്ന് പറഞ്ഞാൽ അതിന് 3 സേർ നെല്ല് തെറിയുണ്ട്. 12 സേർ നെല്ല് തന്നാൽ 6 സേർ നെല്ല് മാങ്ങാട്ട് തണ്ടിയാൻ മറി അവിടെ കൊണ്ട് കൊടുക്കണം. 6 സേർ നെല്ല് നമ്മൾ ആ നെല്ല് കൊണ്ട് കൊടുത്ത് അയാൾ ഒരു ഉൾത്തിരി തരും അന്നേക്ക് വേണ്ടുന്ന തിരി, അതാ കലശക്കാൻ കലശം. അയാൾ ആ വീട്ടിൽ നിന്ന് നീലിയാറോട്ടത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ട്, തലയിൽ വെച്ചിട്ട് ചുറ്റും കെട്ടും ചിരിയൊറി കൊടിയും പിടിച്ചിട്ട് അയാൾ വരേണ്ടത്. അതിനാണ് മാങ്ങാട്ട് തണ്ടിയാന്നല്ല ആചാരം അയാൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ കാലത്ത്. ഇപ്പം മാങ്ങാട്ട് തണ്ടിയാനല്ല അയാൾ പിന്നെ ഇരുവെച്ച് പിന്നെ മരുവാക്കളെ വെക്കേണ്ട, മരുവാക്കളാരും ഇല്ലാതുകൊണ്ട് ഇപ്പോൾ തണ്ടേനല്ല. അപ്പം മാങ്ങാട് എന്നാലും നമ്മൾ ആചാരം ഈ കൊട്ടത്തമ്മരത് വാങ്ങൽ ആ വീടുകളിൽ പോയിട്ട് ചുറ്റിക്കെട്ടി വിളക്ക് എത്തിച്ചിട്ട് ഇത്ര അന്തി ഒരു തെറയുണ്ട് എന്ന് പറയും. ഇതിന് നമ്മളാന്ന് ഒരാളിനോട് പോയി പറയാം, ഒരാളെ ഇന്ന് ദിവസം തെറയാക്കിയിട്ടുണ്ടെന്ന് പറയും. പക്ഷേ കലശക്കാരനില്ലാതുകൊണ്ട് ഇപ്പം പിന്നെ അയലടക്കം വന്ന അയാൾ വയ്ക്കും. പക്ഷെ കെട്ടാൻ നമുക്കേ പറ്റുള്ളൂ, രണ്ട് മാങ്ങാടന്മാർക്ക്, കാനലു മാങ്ങാടനും മാങ്ങാട്ട് മാങ്ങാടനും, മാങ്ങാട്ട് മാങ്ങാടനും കാനലും രണ്ടാക്കി ആടെ കെട്ടാൻ പറ്റുള്ളൂ. അതാണ് ഈ മാങ്ങാടെന്നില്ല ആചാരം. ഉച്ചരോട്ട് പോയതിയായാലും ഇപ്പം വിഷ്ണുമൂർത്തി ആയി കഴിഞ്ഞാലും പൊട്ടം ദൈവമായാലും മടിയിച്ചാൽ വേണ്ടി ആയാലും ഏത് തെയ്യായാലും ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു 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 വ്യക്തി, ഒരു അമാനുഷികത ഇല്ലാത്തൊരു വ്യക്തി ഏറ്റവും പരമപദത്തിലേക്ക് അയാളുടെ സ്വതസിദ്ധമായ കർമ്മത്തിലേക്കൂടെ അല്ലെങ്കിൽ താന്ത്രിക വിധിയിലേക്കൂടെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പഠിപ്പിച്ച് തന്നതിലേക്കൂടെ സ്വന്തം ശരീരത്തിലേക്ക് ഈ തെയ്യത്തെ സന്നിവേശിപ്പിച്ചിട്ട് അനർവചനീയമായൊരു മുഹൂർത്തം ആ സദസ്സിന് കൊടുക്കുന്നുണ്ട്. തെയ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പണിക്കറുമായി മറ്റുള്ള ക്ഷേത്രക്കാരുമായി അതൊക്കെ, പക്ഷേ അങ്ങനെ അത്രയും ഗൗരവമായൊരു അനുഷ്ഠാനം നമ്മുടെ വടക്കേ മലബാറിൽ വേറെ എവിടെയുമില്ല. ഇതിന് പ്രത്യേക കാലയളവുണ്ട്. തുലാമാസത്തിൻ്റെ ഉദയത്തോടുകൂടി എടോപ്പാതി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് തെയ്യം നടന്നു വരുന്നത്. നേർച്ചയായിട്ട് കഴിക്കുന്നുണ്ട്, കൽപ്പന തെയ്യായിട്ട് കഴിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ പറയില്ല. സാധാരണ ചിലപ്പോൾ ഗൃഹപ്രവേശനം നടന്നാൽ, വിവാഹം നടന്നാൽ, പിന്നെ കേസ് ജയിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ, തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ, കുട്ടികളാവാത്തവർക്ക് കുട്ടികളായി കഴിഞ്ഞാൽ, ഇതിനൊക്കെ വിളിക്കുന്നത് തെയ്യത്തെയാണ്. മുത്തപ്പനായാലും വിഷ്ണുമൂർത്തിയായാലും പൊട്ടൻദൈവമായാലും എന്താണോ അവരുടെ മനസ്സിൽ ഒരു ഭക്തൻ്റെ ആഗ്രഹം, അതിനനുസരിച്ചാണ് നമ്മൾ കെട്ടിയാടപ്പെടുന്നത്. ബന്ധെടുക്കുക ആ ഭാഗത്ത് ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ കുടുംബത്തിലെ പ്രശ്നം തീർക്കുന്നത് ചാമണ്ടിയാണ്. അപ്പോൾ ചാമണ്ടി അമ്മയുടെ മുമ്പിൽ എല്ലാവരും വരും. അവിടെ വന്നിട്ട് പിന്നെ ചാമണ്ടി അമ്മ ചോദിക്കുകയാണ്, ഒരു കരക്കിയിലെ കാലിയാകുമ്പോൾ ഒന്നിൻ്റെ കൊമ്പ് മറ്റൊന്നിനെ കുത്തും, ഒന്നിൻ്റെ കുളമ്പ് മറ്റൊന്നും ചവിട്ടും, ചവിട്ടിയ കുളമ്പ് കൊത്തലുണ്ടാ, കുത്തിയ കൊമ്പ് പൊളിക്കലുണ്ടാ. ഇത് ഞാനീ പറയുന്നില്ല, അവർ വളരെ വിസ്ഫോടനശേഷിയുള്ള വാക്കുകളാണ്. ആ തുളു കളഞ്ഞ് അത് രണ്ട് ചവിട്ടിനെ വിടുമ്പോഴേക്ക് എല്ലാവരും തോന്നുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരെ സാധിക്കുന്നു.
അത് വെച്ചിട്ട് എല്ലാ കുടുംബ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ തെയ്യം മതി എന്ന് പറയുന്നത് അപകടകരമാണ്. അപ്പോൾ അതിൻ്റെ മറ്റു ചില മുഖങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവ് തന്നെ എത്രയോ ഈ പേന കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പേന കൊടുക്കുന്നത് ഇപ്പോൾ ആൾക്കാർ പണ്ടിങ്ങനെ നിസ്സാര കാര്യത്തിന് കലഹിക്കും. എൻ്റെ കോഴി വന്നിട്ട് നിൻ്റെ വീട്ടിൽ മുട്ടി കിട്ടിനി, എനിക്കറിയാം, നീ അത് എടുത്തിന്, എന്നിട്ട് നീ അത് പുഴുങ്ങി തിന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കലഹം. എന്നാൽ പിന്നെ എൻ്റെ പൂതി അറിഞ്ഞുവിട്ട് എൻ്റെ സ്വർണത്തിൻ്റെ മുട്ട വാങ്ങിക്കൂട്ടതല്ല പറയും. അതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും കക്ഷികൾ ഒരാൾ വരിച്ചു പറ്റില്ല. പിന്നെ എന്തെങ്കിലും രോഗം വന്നൊരു കാരണമായി. പിന്നെ ജ്യോതിഷനെ കാണുമ്പോൾ പറയും അത് തെയ്യത്തിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ തെയ്യത്തിൻ്റെ നിന്ന് വിട്ട് കിട്ടണം. മിക്കവാറും ഈ സാമൂഹ്യ ബന്ധം കുറഞ്ഞവർ, വലിയ വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെയാണ് ഇതിൽ പെടുക, പാവപ്പെട്ട കുടുംബങ്ങൾ. അവർ തെയ്യത്തിന് മുമ്പിലെത്തിയാൽ ഈ വ്യവസ്ഥ മുഴുവൻ അയാളുടെ സാമ്പത്തികമായി ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. തെയ്യം കെട്ടുകയാണോ എൻ്റെ തന്ത്രിക്ക് കൊണ്ടാ തൃപ്തിപ്പെടുത്താൻ, എല്ലാവരും തൃപ്തിപ്പെടുത്തിയാലേ തെയ്യം തെയ്യത്തിൻ്റെ കയ്യിലാണ് ഇയാളുള്ളത്, പേനയുള്ളത് വിട്ടുകൊടുക്കാൻ. കന്ന് തെയ്യത്തിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് വിട്ടുകൊടുക്കണമെങ്കിലും ആ തന്ത്രിക്ക് കൊണ്ടാ തന്ത്രി തന്ത്രി രണ്ടാളുണ്ട്. ആ എന്നാൽ രണ്ടാളും തന്ത്രി കൊടുത്തു. ആ തന്ത്രിനെ തൃപ്തിപ്പെടുത്തി. വലത്തിട്ട് ബ്രഹ്മത്തിനും മുടിക്കിട്ട പുഷ്പത്തിനും കായത്തിരിക്ക് മൂലമന്ത്രത്തിനും എല്ലാം മണ്ണും മനയും പാവറിയാർന്നൊക്കെ ആണ് ഞാൻ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത പറഞ്ഞു. പിന്നെ നാട്ടിലെ അവിടെയുള്ള കോയിമക്ക് അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് അങ്ങനത്തെ അവസാനം തെയ്യത്തിനെടുക്കത്തു. തെയ്യത്തിന് കുറേ ഹെഡിൽ പൈസ വാങ്ങിക്കണം. ചെറിയ പൈസ ആണെങ്കിലും അവസാനപ്പെടുത്തി ആളെ ഭയങ്കര പൈസ ഉണ്ടാവില്ല. അല്ലിക്കാണം, മുല്ലിക്കാണം, കയറ്റ് കാണും, വിശർപ്പ് കൂലി, ഇങ്ങനെ നാല് ഇനത്തിന് എനിക്ക് വേണമെന്നാണ്. ഈ പാവ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ ആൾ ആയിരിക്കും. പിന്നെ പല ആൾക്കാരെയും അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക്, കാരണം ഈ ആൾക്കാരെല്ലാം തൃപ്തി അന്നേരമാണ് നമ്മളൊരു തെയ്യക്കാരൻ മോശമില്ല. കാരണം എൻ്റെ കാവിലേക്ക് എൻ്റെ സ്ഥാനത്തേക്ക് ആടുന്ന് പൈസ കൊടുത്തേച്ചു നീതി കിട്ടൂല. അപ്പോൾ നമ്മൾ എല്ലാ കേസും നമുക്ക് പണ്ട് തെയ്യം തീർത്തിരുന്നു, എല്ലാ വൈദ്യവും തെയ്യം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ മൗലികവാദമാണ്.